കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ യു കെ അയർലൻഡ് റീജിയൻ ഭാരവാഹികളായ ബഹുമാന്യരായ കർത്തുദാസന്മാർ സഹോദരന്മാർ, വളരെ ത്യാഗോജ്വലമായ ഒരു ശുശ്രൂഷയാണല്ലോ വേദാഭ്യസനം. ആ നിലകളിൽ റീജിയനിൽപ്പെട്ട ഇളം തലമുറകൾക്ക് ദൈവവചനം പങ്കുവയ്ക്കുവാനുള്ള സുസംഘടിതമായ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആദരണീയരായ സൺഡേ സ്കൂൾ ഡയറക്ടർ, സെക്രട്ടറി ആദിയായ ഭാരവാഹികൾ, ഈ ക്ലാസ്സിൽ വളരെ സജീവമായി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാന്യരായ എല്ലാ അധ്യാപകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യ നാമത്തിൽ ക്രിസ്തീയ വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പ്രതിസന്ധികൾ നിറഞ്ഞ ആ സാഹചര്യങ്ങളിലൂടെ നാം നടത്തപ്പെടുന്നുവെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നമുക്ക് ആശ്വാസം നൽകുന്നു, സാധ്യതകളെ ഒരുക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ വചനവുമായി സംവദിക്കുവാൻ സമയം ചിലവഴിക്കുവാനൊക്കെ ദൈവം അനുവദിക്കുന്ന ഈ അനർഘ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും കരയേറ്റുന്നു. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ, തത്വങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ടിടയായത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്മൃതിപഥത്തിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആരും വിട്ടുപോകരുത്. തുടർ പഠനമായതുകൊണ്ട് ആ ഫോളോ അപ്പ് ആ നിലയിൽ തുടർന്നെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളതുകൊണ്ട് ആരും പഠിച്ച കാര്യങ്ങൾ വിസ്മരിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കണം എന്നോർപ്പിക്കുന്നു. ബോധന തത്വങ്ങൾ ഞാൻ പറഞ്ഞ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ച എല്ലാ ആ മതേഴ്സാണ് ഉപയോഗിച്ചാണ് സെക്കുലർ രംഗത്തും തിയോളജിക്കൽ ഫീൽഡിലും പഠനം നിർവഹിച്ചു വരുന്നത്. അപ്പൊ സെക്കുലർ രംഗത്തുള്ള പഠനമായാലും തിയോളജിക്കൽ സ്റ്റഡീസ് ആയാലും എല്ലാവരും അവലംബിക്കുന്നത് നാം പഠിച്ചു കഴിഞ്ഞ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളാണ്. കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ മാനസികാവസ്ഥ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ പ്രായം, അവരുടെ ഗ്രാഹ്യശേഷി ഇത്യാദികളെ ആസ്പദമാക്കിയാണ്, അടിസ്ഥാനമാക്കിയാണ് നമുക്ക് അവരെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള മെത്തേഡ് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുന്നു. ഒത്തിരി മെത്തേഡ്സ് ഉണ്ടല്ലോ. ആ മെത്തേഡ്സിൽ ഏത് മെത്തേഡാണ് നമുക്ക് പ്രായോഗികമായി എളുപ്പമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി ഏത് മാർഗത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വിലയേറിയ വചനം നമ്മുടെ കുട്ടികളിൽ എത്തിക്കാൻ, വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ മാർഗങ്ങൾ ഉപയോഗിച്ചും അവരുടെ പ്രായപരിധിക്കനുസരിച്ച് നമുക്ക് ക്ലാസ്സുകളിൽ കുട്ടികളോട് ഏർപ്പെടാവുന്നതാണ്. ഇന്ന് നാം മറ്റൊരു ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. ദ പർപ്പസ് ഓഫ് സൺഡേ സ്കൂൾ. എന്തൊക്കെയാണ് സൺഡേ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിനെ നമുക്ക് ഒരു അഞ്ച് ഭാഗങ്ങളായി തിരിച്ച് പഠിക്കാം. അഞ്ച് ഭാഗങ്ങളായിട്ട്, പ്രധാനപ്പെട്ട അഞ്ച് ഭാഗങ്ങൾ സൺഡേ സ്കൂളിന്റെ ഉദ്ദേശം. അതിനെ തന്നെ നമുക്ക് പൊതുവായി ജനറലായി രണ്ടായി തിരിക്കാം. ഒന്ന് സ്പിരിച്വൽ, മറ്റൊന്ന് സോഷ്യൽ. ആത്മീകവും സാമൂഹികവുമായ രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണ് സൺഡേ സ്കൂളിന്റെ ഉദ്ദേശങ്ങൾ എന്നുള്ളത് അധ്യാപകരായ നമ്മളെല്ലാവരും കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ വിഭാഗമായ ആത്മീകം അല്ലെങ്കിൽ സ്പിരിച്വൽ എന്തൊക്കെയാണ്, ഇതിൻ്റെ സ്പിരിച്വൽ പർപ്പസസ് എന്ന് നാം അറിയണം. അഞ്ച് പ്രധാന കാര്യങ്ങളാണ് സ്പിരിച്വൽ പർപ്പസസിലുള്ളത്. ഒന്നാമത്തെ കാര്യം,
ടു നോ ഗോഡ്, ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുക, ദൈവം ഉണ്ടെന്നുള്ള കാര്യം ഒരു സാധാരണ കാര്യം പോലെ എല്ലാവർക്കും സുവിദിതമാണ്. സമൂഹത്തിൽ ഒരു ചെറിയ വിഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാ ആളുകളും ഈശ്വര വിശ്വാസികളാണ്, ദൈവവിശ്വാസികളാണ്. എന്നാൽ ബൈബിൾ പ്രസന്റ് ചെയ്യുന്ന, ബൈബിൾ റിവീൽ ചെയ്യുന്ന, ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണ് എന്ന് തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവചനം, ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 44:6, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകും, ഞാനല്ലാതെ ഒരു ദൈവമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഏക സത്യ ദൈവം, ദേർ ഈസ് ഓൺലി വൺ ലിവിംഗ് ഗോഡ്, ദാറ്റ് ഗോഡ് ഈസ് ക്രൈസ്റ്റ് ജീസസ്, ഹീസ് അവർ സേവിയർ. നമ്മുടെ രക്ഷകനാണ് നമ്മൾ സേവിക്കുന്ന, ജീവിക്കുന്ന ദൈവം. ആ ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് കുട്ടികൾക്കുണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം. ആ അറിവിൽ ആധേയപ്പെട്ടുള്ള, അടിസ്ഥാനപ്പെട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് നമുക്ക് വിജയകരമായി നയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരുപാട് ദൈവങ്ങളുണ്ട് നമുക്കറിയാം. ഇന്ത്യൻ രീതി അനുസരിച്ച്, ഭാരതീയ സംസ്കൃതി അനുസരിച്ച്, മണ്ണിലും മിണിലും തൂണിലും തുരുമ്പിലും എല്ലാം ദൈവം, എല്ലാം ദൈവമാണ്. 33 കോടി ദൈവീ ദേവന്മാർ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ മേജർ ഗോഡ്സ് ഉണ്ട്, മൈനർ ഗോഡ്സ് ഉണ്ട്, ഗോഡസസ് ഉണ്ട്, നല്ല ദൈവങ്ങളുണ്ട്, ചീത്ത ദൈവങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അവിടേക്കൊന്നും നമുക്ക് റിലീജിയസ് സ്റ്റഡിയല്ലോ, റിലീജിയനെ കുറിച്ചല്ല നമ്മളിപ്പോ പഠിക്കുന്നത്, കൊണ്ട് ആ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല. സത്യ ഏക ദൈവം, ഏക സത്യ ദൈവം, ആ ദൈവത്തെ അറിയണം, ആ ദൈവത്തെ അനുഭവിക്കാൻ ഇടയായിത്തരണം. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോൾ ആ അറിവിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവം കൂടെയാണ് ആരാധന എന്നും പറയുന്നത്. അവിടേക്ക് ഞാനിപ്പോ പ്രവേശിക്കുന്നില്ല, കാരണം ഇത് ക്ലാസ് ആയതുകൊണ്ട്. ആരാധന എന്ന് പറയാൻ, ഇറ്റ് ഈസ് നോട്ട് സിംഗിങ്, ഒരു ഒരു സിംഗിങ്ങോ ഡാൻസിങ്ങോ പ്ലേയിങ് ദ ഇൻസ്ട്രുമെന്റ്സോ ഒന്നുമല്ല ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ ഒരു സമർപ്പണമാണ്, സമർപ്പണമാണ്, ഒരു ടോട്ടൽ സറണ്ടറാണ് ആരാധന. ആരാധനയിൽ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, സംഗീതമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ആരാധന, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, എങ്കിലും ഇത് പറഞ്ഞപ്പം ഒരു സൂചന ഞാൻ പറയാം. ഒരു വളർത്തു നായെ തൻ്റെ യജമാനൻ പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ വളരെ പ്രതീക്ഷയോടെ വളർത്തുന്ന യജമാനന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. യജമാനെ സാധ്യമായ നിലകളിലൊക്കെ ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ശേഷം ഈ വളർത്തുന്ന യജമാനന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. യജമാനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുക എന്നുള്ളതാണ് നായയുടെ ലക്ഷ്യം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബഹുമാന്യര അധ്യാപകരെ, ആരാധന എന്ന് പറയുന്നത്, അതിന് ആരാധനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ആശയങ്ങൾ 2-3 എണ്ണം കൊണ്ട് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ലെങ്കിലും ഈ കാര്യം ഞാൻ പറഞ്ഞപ്പം ഉറപ്പിക്കുന്നു. കാണുന്ന ബാഹ്യമായ കോലാഹലത്തെയൊന്നും ആരാധനയായി കാണാൻ കഴിയുകയില്ല. അതൊരു ഒരു 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 എക്സ്റ്റസി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ആരാധന കൊടുക്കുക എന്നുള്ള ആശയമാണ് ബൈബിൾ പഠിച്ചാൽ. അപ്പം ദൈവത്തെ അടുത്തറിയുമ്പോഴാണ് അവനെ ആരാധിക്കാനായിട്ട് നമുക്കിടയാകും. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ യുവജനങ്ങൾ, നാം ഉൾപ്പെടെ എല്ലാവരും ദൈവത്തെ ആത്മാർത്ഥമായി അറിയാൻ, ആ അറിവിലൂടെ മാത്രമേ
നമുക്ക് ശരിയായി ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ, സേവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തതയുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ നോളജ്, ദൈവത്തെക്കുറിച്ചുള്ള സുവ്യക്തമായ സുതാര്യമായ ഒരു അറിവ് ഉണ്ടാകണം എന്നുള്ളതാണ് സൺഡേ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ പാഠം പഠിപ്പിക്കുന്നു, ആദാമിനെ കുറിച്ച് പഠിപ്പിച്ചു, ഹവ്വയെ കുറിച്ച് പഠിപ്പിച്ചു, സത്യയെ കുറിച്ച് പഠിപ്പിച്ചു എന്ന് വേണ്ട, ചെറിയ കഥകൾ പഠിപ്പിക്കുന്നു. എല്ലാറ്റിലൂടെയും ദൈവത്തിന്റെ അസ്തിത്വം, ദൈവത്തിന്റെ ആളത്വം, ദൈവത്തിന്റെ സർവജ്ഞത, ദൈവത്തിന്റെ നിത്യത്വം, ദൈവത്തിന്റെ മോറൽ ആട്രിബ്യൂട്ട്സ്, ഇതെല്ലാം കുട്ടികളിൽ എത്തിച്ചു കഴിയുമ്പോൾ കുട്ടികളിൽ ഒരു താല്പര്യമുണ്ടാകും, ഇങ്ങനൊരു ദൈവമുണ്ടല്ലെങ്കിൽ ആ ദൈവം എന്നൊന്നും എൻ്റെ ദൈവമായിരിക്കും. അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കാനുള്ള സുസംഘടിതമായ പരിശ്രമത്തിന്റെ ഭാഗമാണ് സൺഡേ സ്കൂൾ എന്നുള്ളത് ആരും മറക്കരുത്. തത്തുല്യമായ അനേക വാക്യങ്ങളുണ്ട്. യെശയ്യാ 45:5, ജെറമിയാ 5:39, ഇതെല്ലാം ഒരു സൂചന പോലെ ഞാൻ പറയുന്നു. ധാരാളം വാക്യങ്ങൾ ഈ വിഷയ സംബന്ധിയായി, അല്ലെങ്കിൽ ദൈവത്തെ അറിയുക എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ കാര്യം, ടു ഫിയർ അവർ ലോർഡ്, ദൈവത്തെ ഭയപ്പെടാൻ, ദൈവത്തെ ഭയപ്പെടുക. അപ്പൊ ദൈവ ഭയം ഉണ്ടാകുക. സാധാരണ ഭയപ്പെടുക എന്ന് പറയുമ്പം നിങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാനത് വിശകലനം ചെയ്യുന്നില്ല. ഇവിടെ ഒരു റെവറൻഷ്യലായിട്ടുള്ള ഭയഭക്തി ബഹുമാനത്തോടുകൂടിയുള്ള ഒരു ഭയം, ഭയഭക്തി, അതാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടാൻ, ജീവിതത്തിലെ ചുക്കാൻ ദൈവത്തിൽ കൊടുത്ത് ദൈവത്താൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന, അവർ ടോട്ടൽ കൺട്രോൾ, നമ്മുടെ സമ്പൂർണ്ണ നിയന്ത്രണം ദൈവത്തിനായിരിക്കണം. അങ്ങനെ ദൈവത്തെ ഭയപ്പെടാൻ, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ ദൈവത്തെ അനുസരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് വാക്യങ്ങളൊന്നും ഞാൻ വായിച്ചു പറയാൻ നിന്നാൽ സമയം പോവും. Psalms 31:12-13, Ecclesiastes 12:13, John's Gospel 8:35, ഈ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ നമുക്കിത് കാണാനായിട്ട് കഴിയും. അപ്പോൾ സൺഡേ സ്കൂളിൻ്റെ ഉദ്ദേശത്തിൽ, ആത്മീയ ഉദ്ദേശത്തിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ, കുഞ്ഞുങ്ങൾ ദൈവത്തെ ഭയപ്പെടുവാൻ അവരെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ഭയപ്പെടുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവഭയം നഷ്ടപ്പെട്ടു പോയാൽ ഒരുപാട് അപകടങ്ങൾക്ക് അത് വഴിവെക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് സമ്പൂർണമായി ദൈവത്തെ ഭയപ്പെടുക, അതിനവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ അഭ്യസനം കൊണ്ട്, ഈ ട്രെയിനിങ് കൊണ്ട്, ഈ പരിശീലനം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, ഒരു ആത്മീക വളർച്ച. ഈ കുട്ടികളിൽ ക്രമീകൃതമായ പഠനം കൊണ്ട്, ഈ സിസ്റ്റമാറ്റിക് സ്റ്റഡി കൊണ്ട് ഇവർ വളരണം. ആത്മീക പരിപക്വതയിലേക്ക്, ആ സ്പിരിച്വൽ പെർഫെക്ഷനിലേക്ക് ഇവർ വളർച്ച പ്രാപിക്കണം, വികാസം പ്രാപിക്കണം. കേവലം ഫിസിക്കലോ മെന്റലോ ആയിട്ടുള്ള ഗ്രോത്ത് അല്ല, അപ്പോൾ തന്നെ അതുണ്ടാകണം, അതില്ലേ പിന്നെ ഒക്കെയല്ലോ. സ്പിരിച്വലായ ആത്മീകമായ ഒരു വളർച്ച വളരെ അത്യന്താപേക്ഷിതമാണ്. ആത്മീക വളർച്ച വളരെ അനുവേഷണീയമാണ്. അപ്പൊ ക്രിസ്തുവിൽ വളരണമെങ്കിൽ
ബാഹ്യമായ യാതൊരു ഭക്ഷണവും അതിന് സഹായകമല്ല. ആത്മമനുഷ്യന്, ആത്മമനുഷ്യന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനമായ മായമില്ലാത്ത പാൽ. ഒരു മായവുമില്ല, ഒരു കലപ്പ് വെള്ളവും ചേർത്തിട്ടില്ല, മറ്റു യാതൊരു കാര്യങ്ങളും ചേർത്തിട്ടില്ല. ശുദ്ധമാണ്, പ്യുവറാണ്. ആ പ്യുവർ മിൽക്ക് നാം എങ്ങനെ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു അനുസരിച്ച് നമ്മുടെ ആത്മ മനുഷ്യൻ സജീവതയുള്ളതായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അപ്പം ഒരു സ്പിരിച്വൽ ഗ്രോത്ത് എല്ലാവർക്കും ഉണ്ടാകണം. ആ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ കുട്ടികളെ എത്തിച്ച് അവരെ ആത്മീയ വളർച്ചയുടെ ഉന്നതികളിൽ എത്തിക്കുക എന്നുള്ളതാണ് സൺഡേ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഒരു കഥ പറയാനോ ഒരു പാട്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അരമണിക്കൂർ എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാനോ മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഈ കുട്ടികളെ ഒരു ആത്മീയ വളർച്ചയിലെത്തിക്കുക. ഒരു വൃക്ഷം ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അത് മുളച്ചു വന്ന് അതിനെന്തെല്ലാം നിലയിലുള്ള പരിചരണങ്ങൾ നൽകി ആ ക്രമീകൃതമായ പരിചരണങ്ങളിലൂടെ അതിനെ വളർത്തി അത് വലുതായി അതിൽ നിന്ന് ഫലം ലഭിക്കുമ്പോൾ ആ കർഷകന് ലഭിക്കുന്ന ആനന്ദം, അനുഭൂതി അവാച്യമാണ്. അങ്ങനെയുള്ള ആ വലിയ അനുഭൂതികളിലേക്ക് ഒരു അധ്യാപകൻ, ഒരു സൺഡേ സ്കൂൾ ടീച്ചർ, ഒരു പ്രീച്ചർ, ഒരു പാസ്റ്റർ എത്തുന്നത് നാം ആർക്ക് ഈ വചനം കൊടുത്തോ അവർ പ്രകടിപ്പിക്കുന്ന ആത്മീയ പക്വതയും വളർച്ചയും കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ഓർപ്പിച്ച കാര്യം നമുക്കറിയാം, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അവർക്ക് സത്യത്തിൽ നടക്കത്തക്കവണ്ണം അവരെ പ്രാപ്തരാക്കിയെടുക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. അപ്പോ വചനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദി എസ് ടി റെഡ്ഡി ആർ പ്രസിൽ അടിച്ച പുസ്തകമല്ല, അല്ലെ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ അടിച്ച പ്രസിൽ അടിച്ച ലിപി മാത്രമല്ല, ഇതിൻ്റെ എല്ലാം ഓദർ ദൈവമാണ്. ദൈവം ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ദിവ്യ മൊഴികളാണ്. അതിന് ജീവനുണ്ട്, ശക്തിയുണ്ട്, പ്രവർത്തനക്ഷമതയുണ്ട്. അതുകൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ധാരാളമാണെന്ന് ഞാനിവിടെ ഓർപ്പിക്കാതെ നിങ്ങൾക്കെല്ലാം പറയും. നമ്മളെയൊക്കെ സ്വാധീനിച്ച ഈ വചനമാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഊടും പാവും നെയ്തുകയും നമ്മെ ആത്മീയ പരിപക്വതയിലേക്ക് ക്രിസ്തീയ സേവന പന്ഥാവുകളിലേക്കൊക്കെ എത്തിച്ചത് ഈ വചനമാണ്. അതുകൊണ്ട് ആ വലിയ ലക്ഷ്യത്തോടെ ഒരു ആത്മീയ വളർച്ച സാധ്യമാകത്തക്ക നിലയിലുള്ള ഒരു പക്വതയിലേക്ക് വളർച്ചയിലേക്ക് ഇവരെ എത്തിക്കുക എന്നുള്ളതാണ് സൺഡേ സ്കൂളിൻ്റെ പഠിപ്പിക്കൽ കൊണ്ട് അല്ലെങ്കിൽ സൺഡേ സ്കൂൾ കൊണ്ട് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ കാര്യം. നമ്പർ 4, മേക്ക് എവരി മാൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ, ക്രിസ്തുവിൽ തികഞ്ഞ പെർഫെക്റ്റ് ആക്കാൻ, ബനവലൻസ് തികവ്, തികവ് പെർഫെക്ഷൻ അതിലേക്ക് അവരെ എത്തിക്കാൻ അതിനുപയോഗിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ക്രിസ്തുവിൽ തികഞ്ഞനാകാൻ കൊലോസി ലേഖനം 1:28 നമ്മളിത് കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ 119 സങ്കീർത്തന 11
പറ്റും. അപ്പം ഒരു ഒരു ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവായ സമ്പൂർണത എന്ന് ഒരു ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ. ഒരു വളർച്ച, ഒരു തികവിലേക്ക്, ഒരു പെർഫെക്ഷനിലേക്ക് അവരെ എത്തിക്കാനുള്ള അനുസൃതമായ പ്രവർത്തനം. ഒറ്റ നിലകൊണ്ട് ജാക്കി വെച്ച് വാഹനങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഉയർത്തുന്നത് പോലെ പതുക്കെ 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 ഒറ്റ ഫോഴ്സിൽ അങ്ങ് വാഹനം ഉയർത്തി വിടുകയല്ലോ, സ്ലോ മോഷനിലാണ്. ഇതുപോലെ കുഞ്ഞുങ്ങളെ ക്രമേണ ക്രമേണ ഈ വചനം ഉപയോഗിച്ച് ഈ വചനത്തിൻ്റെ സ്വാധീനതയാൽ അവരെ അങ്ങനെ ഉയർത്തി ഉയർത്തി കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ ആ തികവിലേക്ക്. നിങ്ങൾ ഓർക്കണം, അത് ഉപദേശപരമായ കാര്യങ്ങൾ. അവിടേക്കൊന്നും ഇപ്പം ഞാൻ വഴിമാറിപ്പോകുന്നില്ല. ദൈവത്തമൊഴികെ സകലവും കർത്താവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ ദൈവമാകാൻ പറ്റുകയില്ല നമുക്ക് മനുഷ്യർ. അപ്പൊ ദൈവത്തമൊഴികെ എല്ലാറ്റിലും തികഞ്ഞവരായി തീരാൻ, തികവുള്ളവരായി തീരാൻ ജീവിതവും ഉപദേശവും എല്ലാം ആ തികവിലായിരിക്കത്തക്കവണ്ണം അവരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സൺഡേ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് ഓർത്തിരിക്കണം. അഞ്ചാമത്തെ കാര്യം, നാം ജീവിക്കുന്ന ഈ ലോകം പിശാചിന്റെ അധീനതയിലുള്ള ലോകമാണ്. ഇപ്പൊ ഇവിടുത്തെ ഭരണാധികാരി ലോകത്തെ വാഴുന്നത് അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ ഇപ്പോൾ പിശാചിന്റെ കയ്യിലാണ്. അവനിത് സ്വാധീനിച്ച് വെച്ചിരിക്കുക അവന്റെ കയ്യില്. നിങ്ങൾക്കറിയാവല്ലോ ഇപ്പൊ അവന്റെ കയ്യിലാണ്. എന്നാൽ ഭൂമിക്കൊരു വീണ്ടെടുപ്പുണ്ട്, നമുക്ക് വീണ്ടെടുപ്പുള്ള പോലെ ഒന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്കറിയാം. അവന്റെ കയ്യില. അപ്പൊ ആ ഇരുട്ടിന്റെ ശക്തി എന്നും ദൈവത്തിനെതിരാണ്. ദൈവത്തിനെതിരായത് കൊണ്ട് സ്വാഭാവികമായി ദൈവമക്കൾക്കും എതിരാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ എനിമി സാത്താനാണ്, പിശാചാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, ഫൈറ്റ് എഗൻസ്റ്റ് അവർ എനിമി ഓർ സാറ്റാൻ, സാത്താനെതിരായി പോരാടാൻ കഴിയുന്ന നല്ല സോൾജിയേഴ്സ് ആക്കി അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. സാത്താനോട് പോരാടണമെങ്കിൽ സാധാരണ ശക്തി പോരല്ലോ. അപ്പൊ അതിനുള്ള സ്പിരിച്വൽ വെപ്പൺസ് ഒക്കെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ ധരിച്ച് ആ എല്ലാ ആയുധങ്ങളും അണിഞ്ഞ് പോർക്കളത്തിൽ ശത്രുവിനെതിരെ പോരാടി വിജയം വരിക്കാൻ കഴിയുന്ന നല്ല ധീര യോദ്ധാക്കളായി നമ്മുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക, രൂപാന്തരപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരാൾ സൈന്യത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ ചെന്ന് പിറ്റേ ദിവസം അദ്ദേഹം യോദ്ധാവായി മാറുന്നില്ല. കഠിനമായ പരിശ്രമം. കോളേജിലൊക്കെ NCCയിലൊക്കെ ഭാഗമാക്കളായിരുന്നവർക്ക് അറിയാം, സ്കൂളിൽ സ്കൗട്ട്സ് ഗൈഡ്സ് ഇതിലൊക്കെ അംഗങ്ങളായിരുന്നവർ ധാരാളം കണ്ടേക്കാം. NCCയിലൊക്കെ നല്ല നല്ല ട്രെയിനിങ്, എന്ത് കഠിനമായ പരിശീലനമാണ്. ഒരു യോദ്ധാവാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ട്, ശ്രദ്ധിക്കാനുണ്ട്. അവ കഠിനമായ പരിശ്രമത്തിലൂടെ, നിരന്തര ശ്രമങ്ങളിലൂടെ അങ്ങനെ കുറവുകൾ പരിഹരിച്ച് 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 കാര്യക്ഷമതയുള്ള എനർജറ്റിക്കായ ഒരു സോൾജിയറായി മാറി ശത്രുവിനെയും അവന്റെ നീക്കങ്ങളെയും തന്ത്രങ്ങളെയും അറിഞ്ഞ് അവനൊരു പോരാടി ജയിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് സൺഡേ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആത്മീക ഉദ്ദേശങ്ങളിൽ അഞ്ചാമത്തെ കാര്യം. അപ്പൊ അഞ്ച് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവത്തെ അറിയുക. രണ്ട്,
ദൈവത്തെ ഭയപ്പെടുവാൻ. മൂന്ന്, ആത്മീയ വളർച്ചയ്ക്ക്. നാല്, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി മാറ്റാൻ. അഞ്ച്, ശത്രുവിനോട് പോരാടുവാൻ. ഈ അഞ്ചു കാര്യങ്ങൾ ഗൗരവത്തോടെ നാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകുവാനെന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർപ്പിക്കും. ആത്മീകമായ കാര്യം കഴിഞ്ഞാൽ സാമൂഹികമായ കാര്യം. ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരു ദൈവവൈലം സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ സോഷ്യലായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായി അവൻ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഉണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ യഥാക്രമം സഭയുടെ വളർച്ചയ്ക്ക്, സഭയുടെ സേവനത്തിന്, കർത്താവിന് നിയോഗം നിവർത്തിക്കാൻ. അപ്പോൾ ആദ്യം പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ആർജിച്ച ഒരാൾ സ്വാഭാവികമായും ഒരു നല്ല സഭയുടെ പണിക്കാരനായി മാറും, സഭയുടെ വളർച്ചയ്ക്ക് കാരണക്കാരനായി മാറും. അർത്ഥാൽ അവൻ ആത്മാക്കളെ നേടുന്നവനായി മാറും. അങ്ങനെയാണ് സഭ വളർന്നിട്ടുള്ളത്. അറിഞ്ഞവർ അറിയാത്തവരെ അറിയിക്കണം, അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. അറിഞ്ഞവർ അറിയാത്തവരിൽ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അപ്പൊ സഭ വളർച്ച പാസ്റ്റേഴ്സൊക്കെ ശ്രദ്ധിക്കുന്ന, ദൈവമക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു പാസ്റ്ററിൽ മാത്രം കേന്ദ്രീകൃതമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പാസ്റ്റർക്ക് മെയിൻ റോളുണ്ട്. എന്നാൽ ഒരു സഭയുടെ വളർച്ചയ്ക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഈച്ച് ആൻഡ് എവരിബഡി ഹാവ് എ റോൾ. എല്ലാവർക്കും അവരവരുടേതായ റോളുണ്ട്, പങ്കുണ്ട്. അപ്പൊ ഒരു പ്രാദേശിക സഭ വളരണമെങ്കിൽ അതിനുള്ള അംഗങ്ങൾക്ക് അതിനുള്ള ആവേശമുണ്ടാകണം, ആഗ്രഹമുണ്ടാകണം. ആഗ്രഹമുണ്ടാകുമ്പോൾ അവർ പ്രവർത്തിക്കാനായിരുന്നു. ആ പ്രവർത്തനം കൊണ്ട് പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ചുള്ള വ്യക്തികളെ സന്ദർശിക്കൽ, പങ്കുവെക്കലൊക്കെ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. സൺഡേ സ്കൂളിലൂടെ ദൈവവചനം പഠിച്ച കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളിലൂടെ സഭയുടെ വളർച്ച സാധിക്കണം. എത്രയോ കുട്ടികൾ തങ്ങളുടെ കൂട്ടുകാരെ സുവിശേഷത്താൽ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നറിയാം. എത്രയെത്ര കുഞ്ഞ്, ഒരു വലിയ ദൗത്യമാണ്. അതിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കിയെടുക്കണം. നിങ്ങൾ ഈ വചനം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് ഒരു പരീക്ഷ എഴുതി ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാനല്ല, ഒരു പാട്ട് പാടി പാരിതോഷികം വാങ്ങാനല്ല, കുറച്ച് വാക്യം അല്ലെങ്കിൽ കാണാതെ പഠിച്ചു പറഞ്ഞ് ഒരു സമ്മാനം വാങ്ങാനല്ല. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്, അതെല്ലാം പ്രോത്സാഹനത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മഹത്തായ ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങളെ സഭയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വിദ്യാർത്ഥി സംഘടനകളിലൂടെ സംഘടനാ പ്രവർത്തനം നടത്തേണ്ട ഏറ്റവും വലിയ ലക്ഷ്യം കോളേജിൽ ഒരു യൂണിയൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതതിൻ്റെ ഒരു ചെറിയ ഉദ്ദേശം എന്നുള്ളത്. ഈ ആളിനെ സ്കൂളിലൂടെ, കോളേജിലൂടെ, കലാലയങ്ങളിലൂടെയൊക്കെ ഒരു നേതാവാക്കി രൂപപ്പെടുത്തിയെടുത്ത് ഭാവി സേവനത്തിന് അവർ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി, അതിൻ്റെ പ്രചാരകനായി, അതിൻ്റെ പല നിലകളിലുള്ള ചുമതലക്കാരനാക്കി മാറ്റാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം കൂടെയാണ്. പ്രിയരെ,
നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയുടെ സുഗമമായ ക്രമാനുഗതമായ വളർച്ചയ്ക്ക് നാം കരുക്കളാക്കി മാറ്റിയെടുക്കേണ്ട കാര്യം വിസ്മരിക്കാതിരിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർത്തു. അതിൽ രണ്ടാമത്തെ കാര്യം, സഭയുടെ സേവനത്തിന് നമുക്ക് പി വൈ പി എ ഉണ്ട്. അത് സേവ് ടു സേർവ് എന്നാണ്, സേവനത്തിനായി. സഭയുടെ സേവനങ്ങൾ വ്യത്യസ്ത ആംഗിളുകളിൽ വിവിധ തലങ്ങളിലുള്ള സേവനങ്ങളുണ്ട്. സഭ ശുശ്രൂഷ ഉൾപ്പെടെ ഉള്ള സേവനങ്ങൾ. അപ്പോൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ സഭാ സേവനത്തിന് സജ്ജരാക്കുക, ആ മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക, അതിനുള്ള തുറന്ന മനസ്സ് അവർക്കുണ്ടാക്കി കൊടുക്കുക. പഴയ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ അവർക്ക്, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പി വൈ പി അംഗങ്ങളായിരിക്കുമ്പോൾ എൻ്റെ മാതൃസഭ റാന്നി ശാലയും ചർച്ചാണ് ആയിരുന്നു, അവിടെയാണ് രക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്ത് സൺഡേ സ്കൂളൊക്കെ പഠിച്ച് പി വൈ പിയിൽ. അക്കാലത്ത് ഓല കൊണ്ടുള്ള വീടുകളാണ് കൂടുതൽ. അപ്പൊ പി വൈ പിയുടെ സേവനമാണ് വീടുകളിൽ പോയി പുരമേഞ്ഞു കൊടുക്കുക. അത് പുരയുടെ മുകളിൽ കയറി ഓല വെച്ച് കെട്ടാറിയാവുന്നവർ അത് ചെയ്യും, താഴെ നിന്ന് ഓല മുകളിലേക്ക് എത്തിക്കാവുന്നവർ അത് ചെയ്യും. ഇത് കെട്ടാനുള്ള ഒരു കെട്ടുവള്ളിയുണ്ട്, അത് ശരിയാക്കി കൊടുക്കാൻ അതും ചെയ്യും. എന്ന് വേണ്ട, അത് 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 അതടക്കമുള്ള ഒരുപാട് സേവനങ്ങൾ, അത് സഭയ്ക്കകത്തും പുറത്തുമുള്ള സേവനങ്ങൾ. പി വൈ പി അംഗങ്ങൾ ഒരുമിച്ച് പോയി പരസ്യയോഗം നടത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. പി വൈ പിക്കാർ മാത്രം, യുവതിയുവാക്കന്മാർ പോയി പാട്ട് പാടി, ഡ്രമ്മേ ഉള്ളൂ, ഡ്രമ്മൊക്കെ അടിച്ച് പാട്ടുമൊക്കെ പാടി ദൈവവചനം അറിയാവുന്ന നിലകളിലൊക്കെ കവലകളിൽ പങ്കുവച്ചിട്ടുള്ള ദിവസങ്ങൾ എൻ്റെ സ്മരണയിലുണ്ട്. അപ്പൊ സഭയുടെ സേവനത്തിന് തനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു നില വരാതിരിക്കാൻ അനേക ഹോളുകൾ, ഞാനിവിടെ താമസിക്കുന്ന ഈ സറൗണ്ടിങ്സിൽ ഒത്തിരി ചർച്ച് ഹോളുകൾ, അത് ഈ സി വി താരപ്പൻ ഉപദേശി എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, ആ കാലത്തുണ്ടായ കുന്നങ്ങളത്തെ ഉണർവ് സമൂഹങ്ങളാണ്, അടച്ചിട്ടിരിക്കുക, ലോക്ക്ഡൗൺ, അവിടെ നിന്നും ഒന്നും നടക്കുന്നില്ല, വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദർശനം ലഭിച്ച ഒരു ഏതാനും ചിലരുടെ കാലം കഴിഞ്ഞതോടുകൂടെ അത് നിന്നുപോയി, അനന്തരാവകാശികളില്ലാതെ പോയി. ഒരിക്കലും അങ്ങനെ വരല്ല, സഭയുടെ സേവനത്തിന് നല്ല ശേഷിയുള്ള സമർപ്പണമുള്ള പ്രിയപ്പെട്ടവരായി ഉത്തമരായി ഇവരെ വാർത്തെടുക്കേണ്ട ആ മൂശ സൺഡേ സ്കൂളാണ്. അവരെ മോൾഡ് ചെയ്ത് അവരെ ചെയ്ത് സഭാ സേവനത്തിന് ഉപയോഗിക്കാൻ ഉള്ള ആ വലിയ ലക്ഷ്യത്തോടെ വേണം നാം ഈ മഹത്തായ ശുശ്രൂഷയിൽ പങ്കാളികളാകാനെന്നും ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കും. അത് മൂന്നാമത്തെ കാര്യം, കർത്താവിന് നിയോഗം നിവർത്തിക്കുക. കർത്താവിന്റെ ആ ഫൈനൽ കമാൻഡ്മെന്റ് അക്കംപ്ലീഷ് ചെയ്യാൻ, എന്താണ് കർത്താവിന്റെ ആ ഫൈനൽ കമാൻഡ് നിങ്ങൾക്കറിയാം. മത്തായി 28:18 മുതൽ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു, ഇംഗ്ലീഷ് ബൈബിളിൽ, ഗോയി ടീച്ച് ഓൾ നേഷൻസ്, മേക്ക് ഡിസൈപ്പിൾസ് ആൻഡ് ബാപ്റ്റൈസിംഗ് ദം ഇൻ ദ നെയിം ഓഫ് ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ നിങ്ങൾ പോകണം, പോകണമെങ്കിൽ നമുക്കൊരു ഹർജി വേണം പോകാൻ, ഒരു വലിയ ആവേശം പോകണം. ദൈവത്തിന്റെ വചനം ശരിക്ക് പഠിച്ചാൽ നമുക്ക് മറ്റുള്ളവരോട് പോയി സുവിശേഷം പറയാനുള്ള വലിയ അന്തർദാഹം ഉണ്ടാകും.
കർത്താവ് എല്ലാവർക്കും നിയോഗം കൊടുത്തിരിക്കുക. ഈച്ച് ആൻഡ് എവരി ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, രക്ഷാധരണയും പ്രാപിച്ച കൃപയിലേക്ക് വന്ന എല്ലാവരും സുവിശേഷകരാണെന്ന് ജോൺ വെസ്ലി ആണോ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവരും സുവിശേഷകരാണ്. ഇപ്പം പുതിയ നിയമത്തിൽ എല്ലാവർക്കും ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് കർത്താവിന് നിയോഗം നിവർത്തിക്കുക, പോകണം, പഠിപ്പിക്കണം, ടീച്ച് ഓൾ നേഷൻസ്, എല്ലാവരെയും ഇത് പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? ഫണ്ടമെന്റലായിട്ടുള്ള വിശ്വാസം മുതൽ ഉള്ള കാര്യങ്ങൾ. യേശു മാത്രമാണ് രക്ഷകൻ, യേശുവിടെ മാത്രമാണ് രക്ഷ, യേശുവിൽ മാത്രമാണ് നിത്യജീവൻ, രക്ഷിക്കപ്പെടുവാൻ ആകാശം കീഴിൽ മനുഷ്യരുടെയിൽ യേശുവിൻ്റെ നാമമല്ല ഒരു നാമമില്ല. അപ്പോൾ കർത്താവിൻ്റെ നിയോഗം നിവർത്തിക്കാൻ ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു. നമുക്ക് ശേഷം അടുത്ത തലമുറയിൽ ഈ പ്രക്രിയയിൽ സജീവമാക്കാൻ, ആ സജീവതയും സന്നദ്ധതയും അവരിൽ ഉണ്ടാക്കാൻ ഉള്ള പരിശ്രമത്തിന്റെ ഭാഗം കൂടെയാണ് സന്തോഷം. അത് വിസ്മരിക്കുന്നു. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ആ ദർശനം ഒരിക്കലും അധ്യാപകർക്ക് കൈമോശം വരാൻ പാടില്ല. കർത്താവിന്റെ നിയോഗം നിവർത്തിച്ച്, അങ്ങനെ നിവർത്തിച്ചുള്ള ഗുണം എന്നാ? ഒരു ദിവസം കർത്താവിന് മുമ്പ് നിൽക്കുമ്പോൾ നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വിളി, ആ മൃദുസ്വരം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിച്ച് സുവിശേഷീകരണ പ്രക്രിയയിൽ കണ്ണിചേരാൻ അണിചേരാൻ അവരെ സുസജ്ജരാക്കിയെടുക്കുക, അതിനുവേണ്ടിയാണ് സന്ദേശം. അപ്പൊ ഞാൻ മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഇവരെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, സഭയുടെ സേവനത്തിനായിട്ട് ഉപയോഗിക്കാൻ, മൂന്നാമത് കർത്താവിൻ്റെ നിയോഗം നിവർത്തിക്കാൻ ഇവരെ സജ്ജരാക്കുക. സൺഡേ സ്കൂളിന്റെ ഉദ്ദേശത്തിൽ ആത്മീയമായ കാര്യവും സാമൂഹ്യമായ കാര്യവും 5, 3, 8 കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർപ്പിച്ചു. ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ആ ലക്ഷ്യപ്രാപ്തി സാധൂകരിക്കത്തക്ക നിലയിൽ വേണം നമ്മുടെ പഠന പ്രക്രിയ നാം നിർവഹിക്കുവാനെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർപ്പിക്കുക. ഇനി അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രാഥമിക സിമ്പിൾ കാര്യങ്ങളാണ്. അനുയോജ്യമായ 5-8 കാര്യങ്ങളുണ്ട്, സിമ്പിളാണ്, വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവാം. എല്ലായിടത്തും ഒരുപോലെ ഇത് പ്രായോഗികമാകണമെന്നില്ല, കാരണം കോൺസെൻട്രേഷൻ നഷ്ടപ്പെടരുത്. കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടായി. അപ്പൊ ക്ലാസ് എടുക്കാൻ ക്രമീകരിക്കുന്ന സ്ഥലം അനുയോജ്യമായിരിക്കണം. ഏതിന്? കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ, കുട്ടിയുടെ ശ്രദ്ധ പതറിപ്പോകാൻ ഇടയാകാത്ത സ്ഥലം കണ്ടുപിടിച്ച് അവിടെയായിരിക്കണം ക്ലാസുകൾ എടുക്കേണ്ടത്. നമുക്കറിയാവുന്ന കാര്യം. 2, അനുയോജ്യമായ സമയമായിരിക്കണം. ഈ കുട്ടികൾക്കൊക്കെ നല്ല കീൻ അറ്റൻഷൻ, വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഒക്കെ ഇരിക്കാൻ പറ്റിയ സമയം ആയിരിക്കണം സൺഡേ സ്കൂൾ നടത്തുന്ന സമയം. അതുകൊണ്ട് നാട്ടിലൊക്കെ ഞായറാഴ്ച രാവിലെ 8 മണി എന്നൊക്കെ പറയുമ്പം കുഴപ്പമില്ലാത്ത സമയമാണ്. 8 മുതൽ 8:30 വരെ, അല്ലെ 8:30 മുതൽ 9 വരെ, ഇങ്ങനെയൊക്കെ നില. അല്ലെ ഉച്ചകഴിഞ്ഞുള്ള സമയം സാധാരണഗതിയിൽ അറ്റൻഷൻ കൂടുതൽ കിട്ടാൻ സാധ്യത ഇല്ലാത്ത സമയമാണ്. അപ്പൊ കുട്ടികൾക്ക് നല്ല അറ്റൻഷൻ ലഭിക്കത്തക്കവണ്ണമുള്ള ടൈം ഏതാണെന്ന് അധ്യാപകർ തീരുമാനിച്ച ആ സമയത്ത് വേണം
ക്ലാസുകൾ എടുക്കുവാൻ. മൂന്നാമത്തെ കാര്യം വളരെ ആകർഷണീയതയുള്ളതാക്കണം പഠനം എന്ന് പറയാൻ എന്താ, ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കുക, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകണം, അവരെ ആകർഷിക്കുന്നതായിരിക്കും. പിന്നെയും പിന്നെയും ഈ ആന്റിയിൽ നിന്ന് ഈ അങ്കിളിൽ നിന്ന് കേൾക്കാനുള്ള താല്പര്യം കുട്ടികൾക്കുണ്ടാകണം, ശ്രദ്ധിക്കണം, വിരസതയുണ്ടാകും. ചിലർ പഠിപ്പിക്കാൻ ക്ലാസ് വിട്ട് വന്നാൽ തന്നെ ബുദ്ധിമുട്ട് വരും. സ്കൂളിലെ കാര്യവും കോളേജിലും ഒക്കെ അറിയാമല്ലോ, അവരുടെ വന്നു കഴിയുമ്പോൾ അവരുടെ ആ മുഖത്തെ എക്സ്പ്രഷനും അവരുടെ ആ ഡീലിംഗ് എല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ ഇനി എന്തോ നല്ല കാര്യം പറഞ്ഞാലും കേൾക്കാനുള്ള സന്നദ്ധത കുട്ടികൾക്കുണ്ടാക്കി. പഠനം എപ്പോഴും വളരെ ആകർഷണീയമായിരിക്കും, അവരുടെ ഹൃദയത്തെ മുഴുവൻ പിടിച്ചു എടുക്കത്തക്ക നിലയിൽ, അവരുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന നിലയിലായിരിക്കണം. അതിന് അധ്യാപകർ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, രണ്ടോ മൂന്നോ കുട്ടികളുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു വലിയ കാര്യമാണ്. ആ ഞങ്ങൾ കണ്ടോ എല്ലാ സൺഡേ സ്കൂളിലും എല്ലാ ക്ലാസ്സിലും എൻ്റെ പേര് പറഞ്ഞ് താവേ എൻ്റെ മോനെ മോളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, ബുദ്ധി കൊടുക്കണമേ, നല്ല വളർച്ച കൊടുക്കണമേ, നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണമേ, നല്ല ഭാവി കൊടുക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പം, പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികൾക്ക് നമ്മോട് ഒരു വലിയ താല്പര്യം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അഞ്ചാമത്തെ കാര്യം, വരാത്ത കുട്ടികളുണ്ടല്ലോ, ചിലപ്പം വരാത്ത തുടങ്ങുന്ന ആ കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ്, സന്ദർശിക്കുന്നത് നല്ലതാണ്. അവിടെ പ്രായോഗികമാവുമോ നിങ്ങളുടെ അവിടെ നിന്ന് എനിക്കറിയത്തില്ല, പ്രായോഗികമാവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അമ്മനെ കണ്ടില്ലല്ലോ, കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ, എന്താ മോള് വരാഞ്ഞത്? അപ്പം എന്തെങ്കിലും ഒരു ആലസ്യം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള ഇടപെടൽ കാരണം ആ അലസതയും ആലസ്യവും മാറി ഈ കുഞ്ഞ് സൺഡേ സ്കൂളിൽ വളരെ താല്പര്യത്തോടെ വരാൻ ഇടയാണ്. അതുകൊണ്ട് കുട്ടികളുടെ വരാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നത് പ്രയോജനകരമാണ്. ആറാമത്തെ കാര്യം, അകാരണമായി കുഞ്ഞുങ്ങളെ ശാസിക്കരുത്, ശവിക്കരുത്. അത് ഞാൻ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. ടീച്ചർ എന്നുള്ള ഭാഗം വരുമ്പോൾ ഞാനിപ്പം കൂടുതലായിട്ട് ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. കാരണമില്ലാതെ വെറുതെ ശാസിക്കരുത്, വഴക്ക് പറയരുത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്, അത് ശ്രദ്ധിക്കണം. ആ കാര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഏഴാമത്തെ കാര്യം, വർഷത്തിൽ ഒരിക്കൽ VBS ക്യാമ്പ് എന്നിവ ക്രമീകരിച്ച് ഈ കുട്ടികളുമായി കൂടുതൽ അടുത്ത് അധ്യാപകർ ഇടപഴകാനുള്ള അവസരം. ഇപ്പം സൺഡേ സ്കൂളിൽ നമുക്കൊരു 45 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം 1 അവർ ലഭിക്കുന്നാൽ ഒരു ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അവരോട് എന്താ മിംഗിൾ ചെയ്യാൻ, കുറച്ചുകൂടെ അവരുമായിട്ട് അടുക്കാൻ, അവരുടെ കാര്യങ്ങൾ അറിയാൻ പഠിക്കാൻ ഒക്കെയുള്ള അവസരങ്ങളുണ്ടാകും. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യവും ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. എട്ടാമത്തെ കാര്യം, കുട്ടികളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കുക. ഇനി 2-3 മിനിറ്റൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് ഇപ്പം പ്രവേശിപ്പാനായിട്ട് കഴിയുകയില്ല. അടുത്ത ആഴ്ച കൊണ്ട് വളരെ തിടുക്കത്തിൽ വേഗത്തിൽ മറ്റു ചില കാര്യങ്ങളോട് പറഞ്ഞ് നമ്മൾ ഈ കാര്യം ഉപസംഹരിക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ ഞാൻ ടൈമർ വെച്ചിരിക്കുന്ന 3:10 5 മിനിറ്റൂടെ കഴിയുമ്പോൾ ഇത് അവസാനിപ്പിക്കണമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റു ചില പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാം. അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ട 8 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഈ 8 കാര്യങ്ങൾ നമ്മൾ പ്രയോഗത്തിലാക്കാൻ ഉത്സാഹിച്ചാൽ
സൺഡേ സ്കൂൾ വളരെ ആസ്വാദ്യകരമാക്കി തീർക്കാൻ, സോറി അഞ്ചല്ല 15 മിനിറ്റോളം ഉണ്ട്, സോറി. അതുകൊണ്ട് അനുയോജ്യമായ സ്ഥലം കണ്ടുപിടിക്കണം, അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കണം, പഠനം ആകർഷണീയമാക്കണം, കുട്ടികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം, ആബ്സെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഹൗസ് വിസിറ്റ് ചെയ്യണം, കുട്ടികളെ വെറുതെ ശാസിക്കരുത്, വെറുതെ വഴക്ക് പറയരുത്, അത് ശ്രദ്ധിക്കണം, അവരെ ശപിക്കരുത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും BBSഓ അതുപോലെ ക്യാമ്പുകളോ ഒന്നോ രണ്ടോ മൂന്നോ BBS 3 ദിവസം മുതൽ എത്ര ദിവസം വരുന്നില്ലാകാം, 5 ദിവസമാകാം, 10 ഡേയ്സ് ആകാം, 2 വീക്സ് ആകാം, 3 ഡേയ്സ് ആകാം, അങ്ങനെ നമ്മളുടെ സാഹചര്യങ്ങൾ പോലൊക്കെ അറേഞ്ച് ചെയ്ത് ഈ കുട്ടികളും പാരൻസും കഴിയുമെങ്കിൽ ടീച്ചേഴ്സും എല്ലായിട്ടും ഒത്തുചേരുന്നത് വളരെ പ്രയോജനകരമാണ്. കുട്ടികളെ കൂടുതൽ അടുത്തറിയാൻ, നമ്മെ കുഞ്ഞുങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ, അറിയാൻ, പഠിക്കാൻ ഒക്കെയുള്ള അവസരങ്ങളായിട്ടൊന്ന് മാറും. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതും നാം ആരും മറന്നു പോകുക. ഇനി അടുത്ത ടോപ്പിക്, സൺഡേ സ്കൂൾ എങ്ങനെ ഫലപ്രദമാക്കാം എന്നുള്ളതാണ്. എങ്ങനെ ഫലപ്രദമാക്കാം, 7 കാര്യങ്ങളുണ്ട്, എത്ര കാര്യം പറയാൻ പറ്റും എന്നറിയത്തില്ല. എന്നാൽ സമയമനുസരിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്ലാസ് തുടങ്ങുമ്പോൾ ഹ്രസ്വമായി പ്രാർത്ഥിക്കും. ഓൾ ക്ലാസ്സസ് സ്റ്റാർട്ട് വിത്ത് എ ഷോർട്ട് പ്രെയർ. എല്ലാ ആഴ്ചയും ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചുരുങ്ങിയ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന പോലെ പ്രാർത്ഥിച്ചു പോകരുത്. ഞാന് മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച രാത്രിയില് USAയിലെ ഒരു പ്രെയർ ലൈനിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ ഒരാവശ്യപ്പെട്ടിരുന്നു. 9:30 പോലെ പ്രസംഗിക്കണം, 45 മിനിറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ആ ലീഡ് ചെയ്യുന്ന ദൈവദാസൻ പ്രാർത്ഥനാവശ്യങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥന തുടങ്ങിയ ആളുകൾ, എനിക്ക് തോന്നുന്നു ഈ കേരളം തിരുവനന്തപുരം മുതൽ മാഞ്ചസ്റ്റർ വരെ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് സംശയമാണ്, അത്രയും നീളത്തിൽ. ഇതുപോലൊക്കെ പ്രാർത്ഥിച്ചു, പറഞ്ഞ കാര്യം പിന്നെ പിന്നെ റെപ്പറ്റേഷൻ അങ്ങ് പോവുക. അങ്ങനെ ഒരേ കാര്യം ആവർത്തിച്ച് പറഞ്ഞു പോവുക, അതാകരുത്. വളരെ ഷോർട്ട് പ്രാർത്ഥന എപ്പോഴും ഷോർട്ട് ആയിരിക്കണം, സ്വീറ്റ് ആയിരിക്കണം. പ്രസംഗം അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാ ദിവസവും സൺഡേ സ്കൂൾ ബിഗിൻ, ദ ക്ലാസ്സസ് ബിഗിൻ വിത്ത് എ ഷോർട്ട് പ്രെയർ. ഒരു ചുരുങ്ങിയ പ്രാർത്ഥനയോടെ സൺഡേ സ്കൂൾ ആരംഭിക്കണം. എല്ലാ ടീച്ചേഴ്സും അത് ചെയ്തു വരുന്ന കാര്യമാണെന്നറിയാം. പക്ഷേ ഈ പഠനം ഒരു സിസ്റ്റമാറ്റിക്കലായതുകൊണ്ട് ആ വിഷയവും ഓർപ്പിക്കാതിരിക്കാൻ തരമില്ല. രണ്ടാമത്തെ കാര്യം, പാഠഭാഗം കുട്ടികളെ കൊണ്ട് ബൈബിളിൽ നിന്നും വായിക്കണം. പുസ്തകത്തിൽ നിന്നല്ല, ആ പാഠഭാഗം വായനാഭാഗം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, റീഡിംഗ് സ്ക്രിപ്റ്റേഴ്സ്. അതിന് കുട്ടികൾക്ക് അവസരം കൊടുക്കണം. മാറി മാറി കുട്ടികളിൽ ചിലരെ കൊണ്ട് ആ പാഠഭാഗം, ആ വായന ഭാഗം വായിപ്പിക്കാൻ ഉത്സാഹിപ്പിക്കണം. അപ്പൊ അവർക്ക് ഒരു റോളായി, അവർക്ക് കൂടെ കൂടെ ശ്രദ്ധിക്കാനുള്ള അവസരമായി, ആ ഭാഗം അവരുടെ മനസ്സിൽ പതിയാൻ അത് കാരണമായി. പാഠഭാഗം കുട്ടികളെ കൊണ്ട് ബൈബിളിൽ നിന്നും വായിപ്പിക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, മനഃപാഠവാക്യം, മെമ്മറി വേഴ്സ്. എല്ലാ കുട്ടികളെ കൊണ്ടും നിർബന്ധമായും പറയിച്ചു കൊണ്ട് വരണം. മോനെ, മോളെ പഠിച്ചുകൊണ്ട് വരണം, നിർബന്ധമായി പഠിച്ചുകൊണ്ട് വരണം. ഞാൻ വലിയ പിള്ളേരെ കൊണ്ട് എംബോസിസ് എഴുതിപ്പിച്ചിട്ടുണ്ട്, അതിന് പ്രയാസമുള്ള കാര്യമല്ലാത്തതുണ്ട്. ഞാൻ 14-ാം ക്ലാസ്സും 13-ാം ക്ലാസ്സും ഒക്കെ പഠിപ്പിക്കുമ്പോൾ
കുഴപ്പി വരിക, അമ്പത് പ്രാവശ്യം എഴുതി കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അവര് വലിയ കൂടാറാണെങ്കിൽ ചെയ്യുമായിരുന്നു, ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ അത്രയും വലിയ പ്രശ്നം കൊടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. എല്ലാ ആഴ്ചയിലും ഇപ്പം 48 ആഴ്ച കിട്ടിയെന്ന് വരികയില്ല, 30 ആഴ്ച കിട്ടിയെങ്കിൽ 30 വാക്യങ്ങൾ അവർ കാണാതെ പഠിക്കും. അത് പഠിച്ച് കൃത്യമായി പറയാൻ ഉള്ള അവസരം കൊടുക്കണം. ഓരോരുത്തരെ കൊണ്ട് 1 by 1 ആയിട്ട് പറയിക്കണം. മനഃപ്പാഠവാക്യം നിർബന്ധമായും കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണം. ആരും അതിനകത്ത് ഇന്ന് ഇതിന് അവസരം ഇല്ലെന്ന് ഞാൻ മാറ്റി വെക്കരുത്. എത്ര അവസരം ഇല്ലെങ്കിലും കുട്ടികളെ കൊണ്ട് എല്ലാ ആഴ്ചയിലും അത് പറയിക്കാൻ ഉത്സാഹിക്കണം. 4th കാര്യം, തലേ ആഴ്ചയിൽ പാഠഭാഗം അല്പനേരം ഒന്ന് അവലോകനം ചെയ്യണം. ഒരു റിവിഷൻ, ഒരു ചെറിയ റിവിഷൻ അത്യാവശ്യമാണ്. അപ്പൊ തലേ ആഴ്ച നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിലുണ്ട്, ഉണ്ടാകണം. അത് കൃത്യമായി അവരിൽ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് വളരെ പ്രയോജനം ചെയ്യും റിവിഷൻ. എനിക്കറിയാമല്ലോ നമ്മള് മെതേഡ് പറഞ്ഞ കൂട്ടത്തിൽ റിവിഷനും ഇവാലുവേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയ റിവിഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ അതിൻ്റെ ഒരു 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 സംക്ഷിപ്തമായ നിലകളിൽ വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ റിവിഷൻ പോലെ പറയുന്നത് വളരെ പ്രയോജനകരമാകും. നമുക്കും പ്രയോജനമാണ്, കുട്ടികൾക്കും പ്രയോജനമാണ്, രണ്ടു കൂട്ടർക്കും അത് പ്രയോജനകരമാണ്. അതുകൊണ്ട് എല്ലാ അധ്യാപകരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ക്ലാസ് അണ്ടർസ്കൂള് പഠനം ഫലപ്രദമാക്കാൻ പര്യാപ്തമായിരിക്കും എന്ന് അനുഭവത്തിലൂടെയും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടാകാം, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളത് അടുത്ത ദിവസങ്ങൾ മുതൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കണമെന്നും വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർക്കും. 5th, വളരെ അടുക്കോടും ചിട്ടയോടും ചിലരെ കൊണ്ട് പാഠഭാഗം ചില ഭാഗം ഒന്ന് വായിപ്പിക്കാൻ അവസരം കൊടുക്കും. കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിലെ ചില ഭാഗങ്ങൾ മോനൊന്ന് വായിച്ച് മോളൊന്ന് വായിച്ച് അവരെ കൊണ്ട് ഒന്ന് വായിപ്പിക്കാൻ ഉള്ള ഒരവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് അടുക്കും ചിട്ടയുമായി ബൈബിൾ വായിക്കുന്നത് അങ്ങനെയാണല്ലോ, ചുവയെ വായിക്കാൻ ശീലിപ്പിക്കുക. ഒരു കൺവെൻഷന് വാക്യം വായിക്കാൻ പറഞ്ഞു, പത്രോസ് ലേഖനത്തിന് ഒരാൾ പെട്ടെന്ന് ചാടി വായിച്ച് പൂ തീർന്നു പോയി. ബൈബിളിൽ പൂ ഉതിർന്നു പോയിന്നാ, പക്ഷെ വായിച്ചത് പൂ തീർന്നു പോയിന്നാ. അപ്പം തെറ്റാതെ വായിക്കാൻ, ഭംഗിയായി വായിക്കാൻ ഒക്കെ ഇവരെ പരിശീലിപ്പിക്കുക കൂടെയാണ്. അതിനൂടെ ഇത് വായിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ടല്ല, കുട്ടികൾക്ക് നല്ല നിലയിൽ പാരായണം ചെയ്യാനുള്ള ആ റീഡിങ് കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. അത് വളരെ പ്രയോജനകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടുക്കിലും ചിട്ടയിലും പാഠഭാഗങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാൻ ഉത്സാഹിക്കേണ്ടതാണ്. 6th കാര്യം, അധ്യാപകർ ഒരിക്കലും പാഠപുസ്തകം തുറന്നു വെച്ച് വായിക്കരുത് കുട്ടികളുടെ മുമ്പിലോട്ട്. ഇത് വളരെ ശ്രദ്ധിക്കണം. അധ്യാപനത്തിൽ ഏർപ്പെടുന്ന എല്ലാവരും, കാരണം ഈ പുസ്തകം തുറന്നു വെച്ച് വായിച്ചാൽ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിച്ചെന്ന് വരികയില്ല. മിക്കടത്തും അങ്ങനെ അങ്ങോട്ട് അന്നേരമായി തുറക്കുന്നു, ഇവരിങ്ങനെ ഇരിക്കി തടവി എങ്ങനെയൊക്കെയാ എന്തൊക്കെയാ അങ്ങ് വായിച്ചു വിടുക, എന്തൊക്കെയോ പറഞ്ഞു വിടുക. അവരുടെ ശ്രദ്ധ മുഴുവൻ ബുക്കിലേക്കായിരിക്കും, കുട്ടികളിലൊക്കെ ശ്രദ്ധ പോകില്ല. അതുകൊണ്ട് ഒരിക്കലും
പാഠപുസ്തകം ഉപയോഗിക്കായിരിക്കും ക്ലാസ്. പിന്നെ ഇങ്ങനെ പാസ്റ്ററെ പഠിപ്പിക്കുന്നതിന് ടീച്ചിങ് നോട്ട് ഉണ്ടാക്കുമെന്ന് പറയും. ടീച്ചിങ് നോട്ട് ഞാന് വലിയ അംഗസംഖ്യയുള്ള സഭകളിലൊക്കെ പാസ്റ്ററായിട്ട് നിങ്ങളുടെ സൺഡേ സ്കൂള് പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കാലം കൊണ്ടാണ് ക്ലാസ് സൺഡേ സ്കൂൾ എടുക്കാത്തത്. കാരണം ലോക്കൽ സഭയുടെ ചുമതല ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഞാന് എല്ലാ ആഴ്ചയും കർത്തൃമേശയുണ്ട്. രാവിലെ സൺഡേ സ്കൂള് പഠിക്കണം, കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളമൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം, അവർക്ക് സ്നാക്സ്, ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ എത്ര ബുദ്ധിമുട്ട്. ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും ബൈബിൾ ക്ലാസ് ഉണ്ട്. ടീച്ചിങ് നോട്ട് ഉണ്ടാക്കി മാത്രമാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്, ടീച്ചിങ് നോട്ട്. അപ്പൊ ഇത് പഠിപ്പിക്കാനും ഞാൻ നോട്ട് ഒന്ന് റിവൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കുറച്ച് കാര്യങ്ങളോടൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇപ്പോഴും പാഠപുസ്തകം തുറന്ന് വെച്ച് വായിച്ചു വിടുന്ന രീതി പഠനത്തിൽ അവലംബിക്കരുത്. അത് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലനങ്ങൾ, ഇമ്പാക്റ്റുകൾ നമ്മുടെ നോട്ട് എഴുതി ടീച്ചിങ് നോട്ട് കൊണ്ട് പഠിപ്പിച്ചു നോക്കി കുട്ടികൾക്കുണ്ടാകും. അത് സഹായകരമാണ്. ആ രീതി അവലംബിക്കണം എന്ന് ഓർപ്പിക്കും. ഏഴാമത്, പ്രാർത്ഥനയോടുകൂടെ ക്ലാസ് അവസാനിക്കും. പ്രാർത്ഥനയോടുകൂടെ നമ്മൾ തുടങ്ങണമെന്ന് ചിന്തിച്ചു, ക്ലാസ് അവസാനിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ, അത് കുട്ടികളെ കൊണ്ടാകാം, അവരെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ആരംഭത്തിൽ ഒരു കുട്ടിയെ കൊണ്ടാകാം, ഇങ്ങനെ എവിടെയെങ്കിലും ആകാം. അത് സൗകര്യം പോലെ ചെയ്യുക, അവർക്കും പങ്കാളിത്തം കൊടുക്കുക. അപ്പൊ പ്രാർത്ഥനയോടുകൂടെ ക്ലാസ് അവസാനിക്കും. ഏഴ് കാര്യങ്ങളാണ് ഞാന് സൺഡേ സ്കൂൾ എങ്ങനെ ഫലപ്രദമാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഓർപ്പിച്ചത്. ക്ലാസ് തുടങ്ങുമ്പോൾ ക്രിസ്തുവുമായി പ്രാർത്ഥിക്കും. പാഠഭാഗം കുട്ടികളെ കൊണ്ട് ബൈബിളിൽ നിന്നും വായിപ്പിക്കുക. മനഃപാഠവാക്യം നിർബന്ധമായും പറയിക്കുക. തലയാഴ്ചയിലെ പാഠഭാഗം അല്പനേരം അവലോകനം ചെയ്യുക. അടുക്കിലും ചിട്ടയിലും പാഠഭാഗങ്ങൾ വായിപ്പിക്കുക. പാഠപുസ്തകം അധ്യാപകർ ഉപയോഗിക്കാതിരിക്കുക. പ്രാർത്ഥനയോടുകൂടി ക്ലാസ് അവസാനിക്കുക. ഇത്രയും കാര്യങ്ങൾ നാം ചിട്ടയോടെ ചെയ്താൽ നമ്മുടെ ക്ലാസ് ഫലപ്രദമാകും എന്നാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. ഇന്ന് നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ ചിന്തിച്ച് നമ്മുടെ ഈ നാലാഴ്ചത്തെ പഠനത്തിൻ്റെ തിരശീല വീഴും. ഇത് കേവലം ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്, ഡീറ്റെയിൽഡായിട്ട് അല്ല. എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ നാം ചിന്തിച്ചു പോവുകയാണ്. നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷയിൽ ഫലപ്രദമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. Thank you. God bless you. Thank you, Pastor. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു സമയമുണ്ട്. ആഴ്ചയും കൂടെ ഉള്ളൂ നമ്മുടെ ക്ലാസ്സുകള്. നെക്സ്റ്റ് വീക്ക് 10:45 തുടങ്ങുന്നത്. ഇന്ന് ചില മീറ്റിങ്ങുകൾ ഉള്ളതുകൊണ്ടാണ് നേരത്തെ തുടങ്ങിയത്. അടുത്ത ആഴ്ച നമുക്ക് 10:30 തുടങ്ങുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എഴുതി കൊടുക്കാം, അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഈ ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ, വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം ആവശ്യപ്പെടാവുന്നതാണ്, അതിനുള്ള റൈറ്റ് ഉണ്ട്. അതിന്റെ കാര്യം ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അത് എഴുതി അറിയിക്കുകയോ അല്ല, ഇപ്പൊ ചോദിച്ചറിയാനുള്ള അവസരം ഉണ്ടെങ്കിൽ അങ്ങനെയാകാം. അതിനുള്ള സാവകാശം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ആകാം, ഞാൻ റെഡിയാണ്. നിങ്ങൾക്ക് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ വല്ലതും ആ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താൻ ശ്രമിക്കാം.